വായ്പ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും. അതുമാത്രമല്ല, ബാങ്കുകൾക്ക്, സംരംഭ വായ്പയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബാങ്കുകൾക്ക് ഇത് നഷ്ടം വരുമോ? ഇല്ല. അതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അഥവാ CGT MSC ഫോർ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, CGT MSC എന്ന് പറയുന്ന ഒരു സ്കീം. ഈ സ്കീമിൽ ഇപ്പോൾ 5 കോടി രൂപ വരെ ബാങ്കുകൾക്ക് കൊളാട്രൽ ഫ്രീ ആയി കൊടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത് 2023 ഏപ്രിൽ 1 ശേഷം നിലവിൽ വന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ്. അതുവരെ പരമാവധി കൊളാട്രൽ ഫ്രീ ആയി സംരംഭങ്ങൾക്ക് കൊടുക്കാവുന്ന വായ്പ എന്ന് പറയുന്നത് 2 കോടിയായിരുന്നു. ഇതിപ്പോൾ 5 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ സംരംഭങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും കൊളാട്രൽ ഫ്രീ ആയിട്ട് 10 ലക്ഷം രൂപ നിർബന്ധമായും കൊളാട്രൽ ഫ്രീ ആയിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നാണ് ബാങ്കുകൾക്കുള്ള നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ 5 കോടി രൂപ വരെ കൊളാട്രൽ ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് വേണമെങ്കിൽ ബാങ്കുകളുടെ താല്പര്യത്തിന് വിധേയമായിരിക്കും. എന്നാൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ കൊളാട്രൽ ഫ്രീ ആയിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. 2023 ഏപ്രിൽ 1 മുതൽ ഗ്യാരണ്ടി തുക ഉയർത്തുകയും ഇതിന് സംരംഭകർക്ക് വരുന്ന ചിലവ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി 2 കോടി രൂപ വരെയായിരുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി വായ്പാ തുക ഇപ്പോൾ 5 കോടി രൂപയായി ഉയർത്തിയിരിക്കുന്നു. കെട്ടിടവും ഭൂമിയും മറ്റു ആസ്തികളും സെക്യൂരിറ്റിയായി നൽകാൻ കഴിയാത്ത സംരംഭകർക്ക് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോർ MSC എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാത്തരം സംരംഭങ്ങൾക്കും ഈ ഒരു സൗകര്യം കിട്ടും. വ്യവസായം, വാണിജ്യം, കച്ചവടം, സേവനം എന്നീ എല്ലാത്തരം MSME ആക്ടിവിറ്റികൾക്കും ഇപ്പോൾ കച്ചവടത്തെയും MSME ആക്ടിവിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആനുകൂല്യം ലഭിക്കും. സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ നിർവചനത്തിൽ ഇപ്പോൾ കച്ചവടത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനും ഈ ഒരു സൗകര്യം ലഭിക്കും. ഇങ്ങനെ കൊളാട്രൽ ഫ്രീ ആയിട്ട് കൊടുക്കാവുന്ന എമൗണ്ട് 5 കോടി രൂപ വരെയാക്കി ഉയർത്തി എന്നുള്ളത് മാത്രമല്ല ഹൈലൈറ്റ്, വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത്, ഇങ്ങനെ ക്രെഡിറ്റ് ഗ്യാരണ്ടി വായ്പയെടുക്കുമ്പോൾ സംരംഭകർ നൽകേണ്ടി വരുന്ന അതിൻ്റെ ഒരു ഫീസ് ഉണ്ടല്ലോ, ഈ ഫീസ് കുറച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു ആകർഷകമാണ്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് 10 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്ന ആള് വെറും 0.37% ഓഫ് ദ ലോൺ, അതാണ് ഗ്യാരണ്ടി ഫീസ് ആയിട്ട് നൽകേണ്ടത്. 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ 0.55% ആണ് ഗ്യാരണ്ടി ഫീ ആയിട്ട് നൽകേണ്ടത്. ഇനി 1 കോടി രൂപ വരെയുള്ള വായ്പയ്ക്കാണെങ്കിൽ 0.60% ആണ്, 1% പോലും വരുന്നില്ല, പെർസെൻറ്റേജ് മാത്രമാണ് ഗ്യാരണ്ടി ഫീ ആയിട്ട് നൽകേണ്ടത്. 2 കോടി രൂപ വരെയാണെങ്കിൽ 1.20% ഗ്യാരണ്ടി ഫീ ആയിട്ട് നൽകണം. എന്നാൽ 5 കോടി രൂപ വരെയാണെങ്കിൽ 1.35% മാത്രം, 1.35% വരെയാണ് ഗ്യാരണ്ടി ഫീ നൽകേണ്ടത്. 2% വരെ ഉണ്ടായിരുന്ന ഗ്യാരണ്ടി ഫീ ആണ് ഇപ്പോൾ 1.35% ആയിട്ട് കുറച്ചിരിക്കുന്നത്. ഓരോ വർഷവും എത്ര രൂപയാണോ ബാക്കി നിൽക്കുന്നത്, എത്ര രൂപയാണോ നമ്മൾ അടയ്ക്കാനായിട്ട് ബാക്കി നിൽക്കുന്നത്, ആ തുകയ്ക്ക് ഇതേ നിരക്കിൽ ഗ്യാരണ്ടി ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഈ പദ്ധതി പ്രകാരം വായ്പ എടുക്കുന്ന വായ്പയുടെ 85% വരെ ബാങ്കുകൾക്ക് ഇത് പ്രകാരം ഗ്യാരണ്ടി ലഭിക്കും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് വേറൊരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കാം, അല്ലെങ്കിൽ പകുതി കൊളാട്രൽ സെക്യൂരിറ്റി കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ സംയുക്തമായിട്ട് എടുക്കാം എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫീസ് വെച്ചും എടുക്കാം, കൊളാട്രൽ സെക്യൂരിറ്റി കൊടുത്തും എടുക്കാം. അത് തന്നെ കൊളാട്രൽ സംയുക്തമായിട്ട് രണ്ടും ചേർത്ത് 50% ഓഫ് ദ ലോണിന് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കുന്നു, ബാക്കി 50%ന് നമ്മൾ ക്രെഡിറ്റ് ഗ്യാരണ്ടിയെ ആശ്രയിക്കുന്നു. ആ രീതിക്കും നമുക്ക് ചെയ്യാം. 5 ലക്ഷം രൂപ വരെയുള്ള മൈക്രോ വായ്പ സംരംഭ വായ്പയ്ക്ക് വനിതകൾ, SC ST സംരംഭകർ, പിന്നോക്ക വിഭാഗത്തിൽ വരുന്ന ജില്ലകളിൽപ്പെട്ട സംരംഭകർ,
അംഗപരിമിതരായിട്ടുള്ളവർ, ഇസഡ് സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ളവർ, കർഷക സംരംഭകർ എന്നിവർക്ക് 85% വരെ ഗ്യാരണ്ടി കവറേജ് ഉറപ്പ് നൽകുകയാണ് ഈ ഗ്യാരണ്ടി ഫണ്ട്. നമുക്കറിയാം ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഫോം ചെയ്തിരിക്കുന്നത് സിഡ്ബി, സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അണ്ടറിലാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള MSME മന്ത്രാലയവും സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോർപ്പസ്, ഒരു കൺസോർഷ്യമാണ്, ഒരു കൺസോർഷ്യം ഫണ്ടാണ്. അപ്പോൾ നമ്മളൊരു വായ്പ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എങ്കിൽ തീർച്ചയായും അത് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്ന കോർപ്പറേഷൻ, ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുന്ന ആ ഏജൻസി, ആ സിഡ്ബി എന്ന് പറയുന്ന ഏജൻസി ബാങ്കുകൾക്ക് 85% വരെയുള്ള തുക റീഇംബേഴ്സ് ചെയ്ത് നൽകും എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം വായ്പ എടുത്തിട്ട് നഷ്ടം വന്നു, അല്ലെങ്കിൽ സംരംഭം വേണ്ട രീതിയിൽ വിജയിച്ചില്ല, അപ്പോഴൊക്കെ നമുക്ക് പ്രതിസന്ധി നേരിടാം. അപ്പോൾ നമുക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാവാം. വായ്പ മിസ്യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതല്ല, അതേസമയം വായ്പ എടുത്തിട്ട് നഷ്ടം വന്നിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരുമ്പോൾ ഈ ഗ്യാരണ്ടി ഫണ്ടിൽ നിന്നും അത് നികത്തി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് ഒത്തിരി ഈ കൊളാട്രൽ സെക്യൂരിറ്റി ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യാതെ തന്നെ അവർക്ക് വായ്പ അനുവദിച്ച് കൊടുക്കുന്നതിനുള്ള സൗകര്യം കിട്ടും. അതുപോലെ തന്നെ സംരംഭകരെ സംബന്ധിച്ച് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ല എന്ന കാരണം കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ കഴിയാതെ വരേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അവർക്ക് തീർച്ചയായും ഈ പദ്ധതി ഉപയോഗിച്ച് സംരംഭം തുടങ്ങാൻ പറ്റും. ശരിക്കും 5 കോടി രൂപ വരെ ഇപ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി ലഭിക്കും എന്നുള്ളതാണ് പുതിയ വാർത്ത. അതിൽ ഗ്യാരണ്ടി ഫീസും കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.